നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് ക്രിസ്ത്യൻസിനൊക്കെ പാതി നോമ്പാണ്. പാതി നോമ്പിനാകുമ്പോൾ നമുക്കൊരു പലഹാരം ക്രിസ്ത്യൻസ് ഉണ്ടാക്കും, അതായത് ഇൻഡേറിയപ്പം, കൽത്തപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അതായത് ഒരു 1.5 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ്. അതുപോലെ തന്നെ നാളികേരക്കൊത്ത്, അതായത് ഒരു 1/2 മുറി നാളികേരക്കൊത്ത്, പിന്നെ 1/2 മുറി നാളികേരം ചിരകിയത്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കളറുണ്ടാവാനായിട്ടാണ് അപ്പത്തിന്, പിന്നെ 1/2 സ്പൂൺ ജീരകം, അതുപോലെ 1/10 അല്ലി വെളുത്തുള്ളി, 1/10 or 15 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത്. ഗോൾഡൻ ബ്രൗൺ ആണ് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കും. ചില ആൾക്കാര് ഈ നാളികേരം ചെരുകി തന്നെ വറുത്തിടും, കാരണം വയസ്സായ ആൾക്കാർക്കൊക്കെ കടിക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പൊ അത് അവർക്ക് അടച്ചൊന്നും മാറാൻ വേണ്ടിട്ട് അവർ എന്തെയും ചെരുകിയിട്ട് വറക്കും. പക്ഷെ ശരിക്ക് പറയുമ്പോ നമ്മൾ നാളികേരക്കൊത്ത് തന്നെയാണ് ഇങ്ങനെ വറുത്തിടാം. പോവാണ്. അതിന് മുന്നേ നമുക്ക് ഒരു ഐറ്റം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ഈ 4 കൂട്ടല്ലേ, നാളികേരം, മഞ്ഞപ്പൊടി, നമ്മുടെ വെളുത്തുള്ളി, ജീരകം, അപ്പൊ നമുക്ക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നാളികേരം ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ജീരകം ഇട്ട് കൊടുക്കാം, അടിച്ചെടുത്ത് നമ്മൾ മിക്സ് ആണത്. ഉള്ളി വെള്ളം ചേർക്കാൻ പാടില്ല, നമ്മുടെ നാളികേരം ശരിക്കും ഈ നാളികേരത്തിന്റെ വെള്ളത്തിൽ വേണം ഇതൊന്ന് ജസ്റ്റ് ചതഞ്ഞ് കിട്ടാൻ. ഇതാണ് പാകം. ഗോന്താവിയിലല്ല വേവിക്കുന്നത്, നമ്മളിങ്ങനെ കൽത്തപ്പം മോഡലിൽ ഉണ്ടാക്കുന്നത്. ഇതിന് കൽത്തപ്പം എന്നും ഇണ്ടേരിയപ്പം എന്നും പറയും. നമുക്കപ്പോ സ്റ്റവ് ഒന്ന് ഓണാക്കി ഉണ്ടാക്കി തുടങ്ങിയാലോ.
ഇന്ദരിയപ്പം റെഡി. നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായ ഇന്ദരിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കഴിച്ചിട്ട് നോക്കണം. നല്ലൊരു അപ്പാണിത്. അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ നൊയമ്പ് നമുക്ക് പൂർത്തിയാകാനായിട്ട് ഇനി 25 ദിവസം കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അപ്പാണത്. അപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.